നമ്മളിൽ പലരും സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫോട്ടോസ്. സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ മേടിക്കുമ്പം അതിൽ പലപ്പോഴും ഡിഫാൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫോട്ടോസ്. പലരും ഈ ഒരു ആപ്പ് ഒരു ഗാലറി എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യാറ്. ഇതിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്നുള്ള ഫീച്ചറിനെ പറ്റിയിട്ടാണ്. പലർക്കും ഈ ഒരു ഫീച്ചറിനെ പറ്റിയിട്ട് അറിയാം, പക്ഷെ പലരും ഇത് യൂസ് ചെയ്യാറില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. ഈ ഒരു ഫോട്ടോസിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് നമുക്ക് ഓൺ ആക്കിയിട്ടാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിനോടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ബാക്കപ്പ് ചെയ്ത് വെക്കുക എന്ന് മാത്രമല്ല, ഇപ്പം ഞാൻ എൻ്റെ ഫോൺ മാറ്റുന്ന സമയത്ത് എൻ്റെ പഴയ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും അവിടെ തന്നെ ഉണ്ടാവും. അത് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് മാറ്റി പുതിയ ഫോണിലോട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഗൂഗിൾ ഫോട്ടോസിൽ അത് ബാക്കപ്പായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം പുതിയ ഫോൺ മേടിച്ചിട്ട് ഞാൻ ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫുൾ ഫോട്ടോസും കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു ഫോണിൽ 2014 മുതൽ വരെയുള്ള ഫോട്ടോസ് ഉണ്ട്. 2014-15 സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ടൈം മുതൽ തന്നെ ഞാൻ ഈ ഒരു ഗൂഗിൾ ഫോട്ടോസിൻ്റെ ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കല്യാണത്തിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേ സൈസ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 8-10 GB ഫോട്ടോസിന് തന്നെ പോകും, അത് കഴിഞ്ഞിട്ട് വീഡിയോസിന് വേറെയും പോകും. അത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലോട്ട് അത് ബാക്കപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുമ്പം നമുക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് അപ്ലോഡ് സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം ഒറിജിനൽ ക്വാളിറ്റിയിൽ നമുക്ക് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല സ്റ്റോറേജ് സേവർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സ്റ്റോറേജ് സേവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫോട്ടോൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കുറയും, അപ്പം അങ്ങനെയൊരു മെച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 10 GB ഉള്ള ഡാറ്റയൊക്കെ ഇതിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും വരില്ല, ഫോട്ടോയുടെ ടോട്ടൽ സൈസ് വളരെ കുറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വേറെയും സെറ്റിങ്സ് വരുന്നുണ്ട്, ബാക്കപ്പ് ഡിവൈസ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ ഫോൾഡറിലുള്ള ഫോട്ടോസ് ബാക്കപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫോൾഡേഴ്സ് സെറ്റ് ചെയ്ത് വെക്കാം, അല്ലാത്തത് ഓഫാക്കി വെക്കാം. എല്ലാ ഫോട്ടോസൊന്നും ഇതിൽ ബാക്കപ്പ് ആവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മാനേജ് സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഫോൺ മെമ്മറി കുറേ ഫ്രീ ആവും. എന്നാൽ നമുക്ക് ഈ ഒരു ഫോട്ടോ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഗാലറിയിൽ സാധാരണ കാണുന്ന പോലെ തന്നെ നമുക്ക് ആ ഫോട്ടോസ് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോൺ മെമ്മറി നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് 15 GB സ്പേസാണ് കിട്ടുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടാവുന്നതാണ്, പക്ഷേ അതിനൊക്കെ അത്യാവശ്യം പൈസ വരുന്നുണ്ട്. മാസത്തിൽ 130 രൂപ ഒക്കെ വരുന്നുണ്ട്. അതിലും നല്ലത് ഫ്രീ സ്പേസ് യൂസ് ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ഒരു 15 GB ഫ്രീ സ്പേസ് കിട്ടും, അതും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ് ഇതിൽ സേവ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഏത് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഹാക്ക് ആവാം. ഇപ്പോൾ ആപ്പിളിൻ്റെ ഐക്ലൗഡ് ആണെങ്കിലും അതും ഹാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഗൂഗിളിൻ്റെ ഫോട്ടോസ് ആണെങ്കിൽ അതും ഹാക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം വളരെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ് ഇതിൽ സേവ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതല്ലാതെ നോർമൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ബാക്കപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ നമുക്ക് ആ ഒരു ഫോട്ടോസ് എപ്പം വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.